അപ്പോൾ ദേ നമ്മുടെ മേരിയാട് പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസവിക്കുമ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ രണ്ട് പേരാണ് ഉള്ളത്. അപ്പോൾ ഒരാളും കൂടെ ഉണ്ടെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ രണ്ട് പേരേ ഉണ്ടായിട്ടുള്ളൂ. ചിലപ്പോൾ ഇനി ഒരാളും കൂടെ ഉണ്ടാകും, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ദേ രണ്ടുപേരും പാലൊക്കെ കുടിച്ചിട്ട് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ആയതേ ഉള്ളൂ. ഒരു ഏഴുമണി ഒക്കെ ആയപ്പോഴാണ് ആട് പ്രസവിച്ചത്. അപ്പം വലിയ കാർച്ചൊന്നുമില്ല. അപ്പോൾ ഒരു ലക്ഷണമൊക്കെ കണ്ടുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ അടുത്തൊന്നും മാറിയില്ല. ഇവിടെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി അഞ്ച് മിനിറ്റ് ഇടപെട്ട് ഇടപെട്ട് ഇങ്ങനെ ആടിനെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആടിങ്ങനെ എഴുന്നേക്കും കിടക്കും, എഴുന്നേക്കും കിടക്കും, അങ്ങനെയൊക്കെ ആയിട്ട് ഇത് ഇതിനെ പാല് കുടിച്ച് പോകാൻ കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ പ്രസവിക്കുന്നു അതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ എന്തായാലും ഒരു മുട്ടനും ഒരു പെണ്ണു ആണെന്ന് തോന്നുന്നു. അവനൊക്കെ ഉറങ്ങി വീഴുവാ. ഇതുണ്ട്, അവനെ ഉറങ്ങുവാണ്. ക്ഷീണം കാരണം വേണോ പാലൊക്കെ കുടിച്ചുകൊണ്ട്. രണ്ടുപേരും നല്ല ഉറക്കാണ്. ഒരാള് മുട്ടനാണ്, അപ്പൊ ഒരാള് പെണ്ണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇപ്പൊ ഇതാണ്, അത് മുട്ടൻ അല്ല, ഇത് പെണ്ണ്, ഇത് ആണ്. അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ശരിക്കും നോക്കിയിട്ടില്ല. ഇനിയിപ്പം നേരം വെളുത്തിട്ടൊക്കെ രാവിലെയൊക്കെ നോക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം ഏകദേശം പെട്ടെന്ന് ഞാൻ ഉണ്ടായി വീണപ്പം ഞാൻ ജസ്റ്റ് നോക്കി. അപ്പം അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ. അപ്പോൾ ഇവരൊന്ന് എഴുന്നേക്കാറായിട്ടൊക്കെ നിൽക്കട്ടെ. അപ്പം അപ്പോൾ ഇവർ ലക്ഷണം ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലിലെ കേസൊക്കെ ഉണ്ട്. ഞാൻ പോയില്ല. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും തന്നെ പോയായിരുന്നു. അപ്പം ഇങ്ങനൊരു ലക്ഷണം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. ഇനി എങ്ങാനും പ്രസവിച്ച് ആരും ഇല്ലാതെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല. ഞാനിവിടെ വെയിറ്റ് ചെയ്തു. ബാക്കി എല്ലാവരും പോയി. പോയിട്ട് പെട്ടെന്ന് വരാമെന്നുള്ള ഒരിതിൽ എല്ലാവരും പോയി. അപ്പം പോയിച്ച് തിരിച്ച് വരുന്നതിന് മുമ്പ് തന്നെ ആട് പ്രസവിച്ചു. അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പപ്പ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഹെൽപ്പിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ നമുക്ക് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് അന്നേരം ഒന്നും നമുക്കൊന്ന് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും വന്ന് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മളത് വീഡിയോ എടുക്കുന്നത്. എന്നാലും കുറച്ച് സമയമായതേ ഉള്ളൂ, ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഒക്കെ ആകുന്നേ ഉള്ളൂ. ഇപ്പം ഇതുകൊണ്ട് എൻ്റെ ഒരു കോലം ഞാൻ ആകെ അവശ നിലയിലായിട്ടുണ്ട്. ആയി തക്കടക്കുട്ടാ, ഇതൊരു കുട്ടിയാണ് കേട്ടോ. അല്ല, ഇത് കുട്ടനാണ്, ഇത് കുട്ടിയാണ്. കണ്ട് തക്കടക്കുട്ടന്മാരെല്ലാം ഒന്ന് ഉറങ്ങുവാണ്. അവർ പാലൊക്കെ കുടിച്ച് പൂസായിട്ട് ഉറങ്ങി വീഴുവാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം ഇന്ന് രാത്രി നമ്മളെന്തായാലും കഴിഞ്ഞ ഒരു അനുഭവം നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മളെന്തായാലും ഇവിടെ അങ്ങ് ഇടുന്നില്ല. സേഫ് അല്ല, കാരണം തടി ഇടയ്ക്കൊക്കെ ഇതുണ്ട്. അപ്പോൾ ഇവരൊക്കെ എഴുന്നേക്കുമൊക്കെ ചെയ്താൽ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് നല്ല തുണിയൊക്കെ ഒന്ന് വിരിച്ച്, അല്ല ചാക്കോ വല്ലതും ഒക്കെ ഒന്ന് വിരിച്ചിട്ട് കൊടുത്തിട്ട് കൊട്ടയൊക്കെ ഒന്ന് മൂടി വെക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അല്ല, ഇത് നിങ്ങൾ രാത്രി എഴുന്നേറ്റ് നടന്നു കഴിയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അത്ര ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ഈ തടിയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ പോയി, അതിൻ്റെ ഇടയ്ക്ക് കാലും പോയി, അതിങ്ങനെ താഴേക്ക് പോയി. അപ്പോൾ അങ്ങനെ ആകെ പ്രശ്നം ആയി. അങ്ങനെ ഒരെണ്ണം പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ ദേ രണ്ടുപേരും ഉറങ്ങിപ്പോയി കേട്ടോ. അത് കണ്ടോ, പോയി. ഹലോ, വെറുതെ ശല്യപ്പെടുത്തണ്ടല്ലേ. രണ്ടുപേരും ഉറങ്ങിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഇവരെയൊക്കെ നാളെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ മേരിയാട് ദേ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ആകെ ക്ഷീണിച്ച് അവശ നിലയിൽ അവളും കിടക്കുവാണ്. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ അഴുക്കൊക്കെ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പ്രസവിച്ച് കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റില്ലായിരുന്നു കേട്ടോ അവിടെ കിടക്കും. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുന്നേപ്പിച്ചു, കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് പാല് കുടിപ്പിച്ചു, അങ്ങനെ കിടക്കുന്നു. അപ്പം ആള് മടുത്ത് കിടക്കുവാണ് കേട്ടോ. പാവം, കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് പുല്ലൊക്കെ കൊടുത്താൽ, ഇനിയിപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ അതിന് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് അങ്ങനെ കിടക്കുന്നു. അപ്പോൾ നമ്മുടെ മണിക്കൂട്ടൻ ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. അവന് എന്തോ ഒരു പന്തികേട് പോലെ തോന്നിയത് കൊണ്ടായിരിക്കും, അല്ല എന്തോ ഒരു പന്തികേട് പോലെ തോന്നിയത് കൊണ്ടുണ്ടല്ലോ. അവന് ഒരു ആറു മണി മുതൽ അവന് വലിയ മൈൻഡില്ല. പുല്ലിട്ട് കൊടുത്തിട്ട് അവന് പുല്ല് വേണ്ട, വെള്ളം കൊടുത്തിട്ട് അവന് വെള്ളവും വേണ്ട. എടാ എടാ, കണ്ടാവും. ഇതാണ് അവൻ്റെ അവസ്ഥ. അല്ലെ, അവന് നമ്മളെ കുത്താനും ഇടിക്കാനും ഒക്കെ വരുന്നതായിരുന്നേ. അവന് യാതൊരു മൈൻഡും ഇല്ല. അവനിങ്ങനെ നിൽക്കുക. ഈ കുഞ്ഞുങ്ങളുണ്ടായത് കൊണ്ട് അവന് അവന് ദേഷ്യമായിരിക്കും. ഇനി നിങ്ങൾ അവൻ്റെ അടുത്തേക്ക് പോയാൽ എന്നെ ചിലപ്പം കടിക്കുകയോ ഇടിക്കുകയോ ഒക്കെ ചെയ്തേക്കും. പക്ഷെ അങ്ങോട്ടൊന്നും വിട്ടൊന്നുമില്ല ഭാഗ്യത്തിന്. ഞാൻ ഇവിടെ നോക്കി ഇരിപ്പുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ
പ്രസവിച്ച് വന്നത് ഞാൻ എടുത്തു തൂത്ത് തുടച്ച് എല്ലാത്തിനും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ദേ രണ്ടുപേരും പാലൊക്കെ കുടിച്ചിട്ട് പോയി. ഒരാള് വേണ്ട തളന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. ഇതുണ്ടോ? അയ്യോ, തൊടണ്ടടാ, തൊടണ്ട, ഉറങ്ങിക്കോട്ടെ, എഴുന്നേപ്പിക്കണ്ട, ഉറങ്ങിക്കോട്ടോ കേട്ടോ. പാവങ്ങളൊക്കെ മടുത്ത് കിടക്കും, നമുക്ക് നാളെ തൊടാം ഇതിനെ കേട്ടോ. അപ്പൊ ഈ കൊതുകൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വേണ്ട നല്ല പുകയൊക്കെ വന്ന്. അപ്പൊ അതെ കൊതുകൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് കണ്ടോ, ചെറുതായിട്ടൊന്ന് പൊതച്ചൊക്കെ ഒന്ന് കൊടുക്കുവാണ്. അപ്പൊ അതെ നല്ല കൊതുകുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ചെറുതായിട്ട് ഒരു പുകയിടാൻ പറഞ്ഞതാണ്. ഇതെന്തോ പുകച്ച് പുറത്തേ അടിക്കുന്ന രീതിയിലാണ്. അയ്യോ, കൊതുകിനെയല്ല എന്നെയാണ് ഇവിടെ നിന്ന് ചാടിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. നല്ല പുക. അപ്പൊ ഇവനൊക്കെ വേണ്ട ഉറങ്ങി കിടക്കുവാണ്. അപ്പൊ ഇവരെ ഒന്ന് മൂടിയിട്ടിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയില്. ഞാനിവിടെ നിന്ന് പുകഞ്ഞു പോവാണ്. അപ്പൊ ഞാൻ വേണ്ട ആകെ വേർത്ത് കുളിച്ച് ഇനിയിപ്പം കുളിച്ച് എനിക്കും ഒന്ന് കുളിക്കണം, കുളിച്ച് ഒന്ന് സെറ്റപ്പാകണം. അതിനു മുമ്പ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് മൂടിയിടണം. ഇനിയിപ്പം പാല് കുടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇച്ചിരി കഴിയുമ്പം ഇപ്പം മേരിയാട് കിടക്കുവാണ്. എഴുന്നേപ്പിച്ച് കഴിഞ്ഞ് ഒന്നും കൂടി ഒന്ന് പാലൊക്കെ കുടിപ്പിച്ചിട്ട് ഇവരെ നമുക്ക് കൊട്ടയ്ക്കകത്ത് മൂടിയിടാം. അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നാളെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് ഫോട്ടോസും ചെറിയ കുറച്ച് വീഡിയോസുമൊക്കെ അതുങ്ങൾ ഉണ്ടായി കിടക്കുന്നതിൻ്റെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അല്ലാതെ കൂടുതലായിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ കാര്യം അറിയാമല്ലോ, ഞാനും ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അപ്പം പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കാനായിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ. അതെ, ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ, അപ്പോൾ ഇത് നിങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായ ഈ സമയത്ത് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും ഒക്കെ നമുക്ക് നാളെ കാണാം. അപ്പം ഓക്കെ, ബൈ. പേടിക്കുന്നുണ്ട്, മാറിക്കും. ചെറുതെ പേടിപ്പിക്കണ്ട, കൊച്ചാങ്ങ തിരിച്ചു കൊടുക്കണത്. എനിക്ക് വേറെ രണ്ടുപേരും ഇഷ്ടം തോണ്ടരുന്ന് ഇപ്പൊ അവരെ. എനിക്ക് രണ്ടുപേരും ഇഷ്ടം. സാറേ കൊട്ടയിങ്ങോട്ട് തരാൻ മൂടിയിട്ടേ. കുറച്ച് നേരം കഴിഞ്ഞ് വന്നിട്ടേ ഒന്നുകൂടെ ഒന്ന് പാലും കുടിപ്പിച്ച് വെള്ളം കടന്നു. അതൊക്കെ തൊടാതെടാ. അബദ്ധം തൊടാതെന്ന് അങ്ങനെ തല പിടിച്ച് വെക്കാതെ മോനെ. അവന് വയ്യ തലയെ പിടിക്കുമ്പോ അവൻ അവിടെയാണ് കിടക്കട്ടിച്ച് നേരം മടുത്ത് പാടാറില്ല. ഇവനെ കുളിപ്പിച്ചോണ്ട് അങ്ങോട്ട് കേട്ടേക്കാൻ. അപ്പൊ അങ്ങനത്തെ
അപ്പൊ രണ്ടുപേരും നേരത്തെ പാലൊക്കെ കുടിച്ച് ഉറങ്ങിപ്പോയിട്ടുണ്ട്. അവർക്ക് തോന്നിയില്ലേ അവര് അവർ അവരെ ഇല്ലേ നേരി ഇതിന് ചെവിയുണ്ടോ? കുഞ്ഞു കാരണപ്പം ഇതിനെ തലേനേക്കാളും ഇല്ല ഇതിന്റെ ചെവി. ഇത് മേരിയും പിന്നെ മണിക്കുട്ടനും ഉണ്ടായതാ. മേരി മണിക്കുട്ടാ ഒരാളും വാങ്ങ കിട്ടുന്നു.